നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പേഴ്സണലി പറയണെങ്കിൽ എന്റെ ഏത് പരിചയം ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിലും ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ് അപ്പം തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരുന്നൊന്നും ഞാൻ വിചാരിക്കുന്നു കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാള് ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ നമ്മളെല്ലാരും ദാറ്റ്സ് വാട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് റൈറ്റ് അപ്പൊ ഇത് കാണുന്ന മനുഷ്യർ മനുഷ്യർ തന്നെയല്ലേ അപ്പൊ എന്ത് നെഗറ്റിവിറ്റി വരാനാണ് അപ്പൊ അങ്ങനെ നെഗറ്റിവിറ്റി വരുന്നൊന്നും വിചാരിക്കുന്നില്ല നമ്മളെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അല്ല ഇപ്പൊ ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അച്ഛനും അമ്മയാണ് ഈ പുറത്ത് കാണുന്നവരെല്ലാവരും അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ കൊച്ചിലെ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളു അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും പൊളിറ്റിക്സിൽ ഇപ്പം മൂന്ന് ഡിഫറെന്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരവര് അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ടായിരിക്കാൻ ചിലപ്പോൾ വരുന്നത് പക്ഷെ അതൊരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജല്ല എല്ലാവരും അവർ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോ എഗെൻസ്റ്റ് ആയിട്ട് വരാം പക്ഷെ അതിനെയൊന്നും നമ്മൾ പേഴ്സണൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ അച്ഛൻ അച്ഛനെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആളുടെ അഗെൻസ്റ്റ് ആയിട്ടായിരിക്കും പറ്റും പക്ഷെ അതൊന്നും നമ്മൾ നമ്മളങ്ങനെ പേഴ്സണലായിട്ട് കാണുന്നില്ല ആൻഡ് നമ്മളാരും പേഴ്സണലി പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷെ കോഴ്സ് അച്ഛൻ ചെയ്യുന്ന വർക്ക് എന്ത് അച്ഛന്റെ പ്ലാൻസ് എന്ത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയ യൂസേജ് ഇൻ ജനറൽ സി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ തന്നെ നല്ലതും ഉണ്ട് മോശമുണ്ട് സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ നല്ല ബെനിഫിഷ്യൽ ആകുന്ന ആൾക്കാരുണ്ട് അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മളെല്ലാവരും എന്നാ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന വളരെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് പക്ഷേ ഈ വലിയ കൂട്ടത്തിൽ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ വലിയ കൂട്ടത്തിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ പത്ത് പേരിൽ ഒരു അഞ്ചു പേര് ഫേക്ക് അക്കൗണ്ടാണ് ആണ് മറ്റേ ഡ്രീം ക്യാച്ചർ വൺ ടു എന്നൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ് അപ്പൊ തന്നെ നമുക്കറിയാം ആ പറയുന്ന ആൾക്കെ അറിയാം ഞാൻ പറയുന്നത് വളരെ ചീപ്പാണ് എന്റെ സ്വന്തം മുഖം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മൾ നമ്മളതിനെന് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം പക്ഷെ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്നൊരു സാധനം എല്ലാവരും മനസ്സിലാക്കി നമ്മള് അവരവരവരവരുടെ വീട്ടിലിരുന്ന് ഇത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും ഇല്ല അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീനിന്റെ പുറയിൽ ഒളിച്ചിരുന്ന ഒരു ഫേക്ക് അക്കൌണ്ടുമായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹം അപ്പൊ എല്ലാവരും സെൽഫ് റെസ്പെക്ട് കൊടുത്താൽ സ്വന്തം വീട്ടിൽ ആയിട്ട് പെരുമാറുന്ന പോലെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഡീസന്റ് ആയിട്ട് പെരുമാറുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ആയി പെരുമാറാം പക്ഷെ അതിനെ ഓരോരുത്തർ ചിന്തിക്കണം ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം